ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിനകത്ത് ഇൻട്രൂഷൻ ഒക്കറ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ആ ഇൻട്രൂഡറെ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. ഇൻട്രൂഡറിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെതിരെയുള്ള ഡിഫൻസീവ് ആക്ഷൻ അല്ലെങ്കിൽ ഡിഫൻസീവ് മെക്കാനിസംസ് എന്ന് പറയുന്നത് എടുത്ത് നമ്മുടെ ഫയൽസിന്റെ ഡാമേജ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, കണ്ടുപിടിച്ച് ആ ഡാമേജ് വെച്ചിട്ട് ഫയൽസിനെ റിക്കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് നമ്മൾ ആ ഇൻട്രൂഡറിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡേറ്റ, ആ ഡാമേജ് ആയിട്ടുള്ള ഡേറ്റാസ് ഐഡന്റിഫൈ ചെയ്ത് അത് റിക്കവർ ചെയ്യുന്നതിന് യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഇൻട്രൂഡറിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ സ്ലോ പ്രോസസ് വഴിയാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, കൂടുതൽ ഫയൽസ് ഡാമേജ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഫയൽസിന്റെ റിക്കവറി എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായി പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻട്രൂഡറിന്റെ ബിഹേവിയറും അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഓതറൈസ്ഡ് യൂസറിന്റെ ബിഹേവിയറും തമ്മിൽ ക്വൈറ്റ് ഡിഫറൻ്റ് ആണ് രണ്ടുപേരുടെയും ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ ആ ബിഹേവിയർ മെഷറബിൾ ബിഹേവിയർ പാരാമീറ്ററും അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും വെച്ച് പ്ലോട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ ഈ ഒരു ആവറേജ് എന്ന് പറയുന്നത്, ഈ ഒരു കറസ്പോണ്ടിങ് പീക്ക് എന്ന് പറയുന്നത്, കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് ആവറേജ് ബിഹേവിയർ ഓഫ് ഒരു ഇൻട്രൂഡറിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ആവറേജ് ബിഹേവിയർ ഓഫ് ഓതറൈസ്ഡ് യൂസറുമാണ്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇത് പരസ്പരം രണ്ടുപേരുടെയും ബിഹേവിയർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ഇൻട്രൂഡറിന്റെ ബിഹേവിയർ, അതിന്റെ പീക്ക്, ഇതെന്ന് പറയുന്നത് ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസറിന്റെ പ്രൊഫൈലും അല്ലെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ പീക്ക് വാല്യൂ. അപ്പൊ ആ ഓവർലാപ്പിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, അത് നമുക്ക് രണ്ടുപേരുടെയും എക്സ്പെക്ടഡ് ബിഹേവിയറിൽ വരുന്ന ഒരു ഓവർലാപ്പാണ്. എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഇൻട്രൂഡറിന്റെ ബിഹേവിയറിനകത്തുള്ള ഒരു ലൂസ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഫാൾസ് പോസിറ്റീവ്സ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ഫാൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഓതറൈസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു യൂസറിനെ നമ്മൾ ഇൻട്രൂഡർ ആയിട്ട് എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്ത് കളയും. അതുപോലെ ടൈറ്റ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഒരു ഇൻട്രൂഡറിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് വിൽ ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ഫാൾസ് നെഗറ്റീവ്സ്. ഫാൾസ് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രൂഡറിനെ ഇൻട്രൂഡർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഈ ഇൻട്രൂഡറിന്റെ ബിഹേവിയറും അതുപോലെ തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസറിന്റെ ബിഹേവിയറും തമ്മിലുള്ള ഒരു കോംപ്രമൈസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ 3 classes ഓഫ് ഇൻട്രൂഡേഴ്സ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടു. അപ്പൊ അതിൽ മിസ്ഫീസർ എന്ന് പറയുന്ന ഒരു ഇൻട്രൂഡർ ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. മിസ്ഫീസർ എന്ന് പറയുന്ന ഇൻട്രൂഡർ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ തന്നെയാണ്, പക്ഷേ ആ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ കൂടുതലായിട്ടുള്ള പ്രിവിലേജസ്, അതായത് ഡേറ്റ, അതുപോലെ റിസോഴ്സസ്, പ്രോഗ്രാംസ് തുടങ്ങുന്ന റിസോഴ്സസിന് ആക്സസ് കാണത്തില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡേറ്റാസ്, പ്രോഗ്രാംസ്, റിസോഴ്സസിനുള്ള ആക്സസ് ഉള്ള പ്രിവിലേജ് യൂസർ ആവാം മിസ്ഫീസർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രിവിലേജ് എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്യുന്നു, മിസ് യൂസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള മിസ്ഫീസർ ടൈപ്പ് ഇൻട്രൂഡറിനെ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. കാരണം ഒരു മിസ്ഫീസർ ആയിട്ടുള്ള ഒരു ഇൻട്രൂഡറും അതുപോലെ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസറും, മിസ്ഫീസർ അല്ലാത്ത ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസറും തമ്മിലുള്ള ആ ഒരു ബിഹേവിയറിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വെച്ച് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് വളരെ വളരെ അധികം ഡിഫിക്കൽട്ട് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഈ രണ്ട് ഇൻട്രൂഡറിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഒരു എല്ലാ ഓതറൈസ്ഡ് യൂസറിന്റെയും ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മള് കീപ്പ് ചെയ്യാം, നമ്മൾ കളക്ട് ചെയ്യുന്നു ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മള് ഓഡിറ്റ് റെക്കോർഡ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് ആ ഓഡിറ്റ് റെക്കോർഡിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിന്റെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുത്ത് ഇൻട്രൂഡർ എന്ന് പറയുന്നത് നമ്മൾ ഐഡന്റിഫൈ അല്ലെങ്കിൽ ഇൻട്രൂഷൻ ഐഡന്റിഫൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. 2 types ഓഫ് ഓഡിറ്റ് റെക്കോർഡ്സ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് നേറ്റീവ് ഓഡിറ്റ് റെക്കോർഡ്സും സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡ്സും. അപ്പൊ അതിലെ നേറ്റീവ് ഓഡിറ്റ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കാണും. എല്ലാ യൂസേഴ്സ്, എല്ലാ ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന്റെയും ബിഹേവിയർ എന്ന് പറയുന്നത് വെച്ചിട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാവരുടെയും യൂസേഴ്സിന്റെയും ഓൺ ഗോയിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ മോണിറ്റർ അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നു. അതിനെയാണ് നേറ്റീവ് ഓഡിറ്റ് റെക്കോർഡ് എന്ന് പറയുന്നത്.
അപ്പൊ അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മറ്റൊരു സോഫ്റ്റ്വെയറിന്റെ ആവശ്യം വരുന്നില്ല ഈ ഓരോ യൂസേഴ്സിന്റെയും ഓൺ ഗോയിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്ത് വയ്ക്കാനായിട്ട്. പക്ഷെ ആ നേറ്റീവ് ഓഡിറ്റ് റെക്കോർഡ്സിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഈ ഓഡിറ്റ് റെക്കോർഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിന് ഇൻപുട്ട് ആയിട്ട് കൊടുത്ത് നമ്മൾ ഇൻട്രൂഷൻ എന്ന് പറയുന്ന ഐഡന്റിഫൈ നമ്മൾ ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള ഡിഫൻസീവ് ആക്ഷൻസ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. പക്ഷേ ഈ നേറ്റീവ് ഓഡിറ്റ് റെക്കോർഡിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിന് നീഡഡ് ഇൻഫർമേഷൻ ആയിരിക്കില്ല നേറ്റീവ് ഓഡിറ്റ് റെക്കോർഡ്സ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിന് വേണ്ട കൺവീനിയന്റ് ഫോമിലും ആയിരിക്കത്തില്ല ഈ നേറ്റീവ് ഓഡിറ്റ് റെക്കോർഡ്സ് വഴി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എന്താണ് ഓരോ യൂസേഴ്സിന്റെയും ഓൺഗോയിങ് ആക്ടിവിറ്റി കളക്റ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഒരു ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിന് നമ്മൾ കൊടുക്കുന്ന സെക്കൻഡ് ടൈപ്പ് ഓഡിറ്റ് റെക്കോർഡാണ് ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. നേറ്റീവ് ഓഡിറ്റ് റെക്കോർഡ്സ് ആയിരുന്നു ആദ്യത്തെ ടൈപ്പ്, അത് നമ്മൾ എന്താണെന്നുള്ളത് കണ്ടു കഴിഞ്ഞു. ഒരു ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കറസ്പോണ്ടിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അതിന്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ കൂടാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്ട്രാ ഒരു അക്കൗണ്ടിങ് പാക്കേജ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ആ അക്കൗണ്ടിങ് പാക്കേജ് ഉപയോഗിച്ചിട്ട് ഓഡിറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പൊ ആ രീതിയിൽ എല്ലാ യൂസേഴ്സിന്റെയും ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിന്റെയും ഓൺ ഗോയിങ് ആക്ടിവിറ്റി എന്ന് പറയുന്ന എക്സ്ട്രാ ഒരു അക്കൗണ്ടിങ് പാക്കേജ് ഉപയോഗിച്ചിട്ട് ഓഡിറ്റ് റെക്കോർഡ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് പോർട്ടബിൾ ആണ്. ഡിഫറെന്റ് വെറൈറ്റി ഓഫ് സിസ്റ്റത്തിന് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അത് പോർട്ടബിൾ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അത് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിന് വേണ്ടുന്ന എല്ലാ നീഡഡ് ഇൻഫർമേഷൻസും എന്ത് ചെയ്യും, ഈ ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിന് വേണ്ടുന്ന കൺവീനിയൻ്റ് ഫോമിലും ആയിരിക്കും ഈ ഒരു ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് തരുന്നത്. യൂണിഫോമും അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ഓഡിറ്റ് റെക്കോർഡായിരിക്കും ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡ്സ് വഴി ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡിൻ്റെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു മെഷീൻ എന്ന് പറയുന്നത് എന്ത് രണ്ട് അക്കൗണ്ടിങ് സോഫ്റ്റ് പാക്കേജസ് എന്ന് പറയുന്നത് ആ മെഷീൻ എന്ന് പറയുന്നത് റൺ ചെയ്യേണ്ടി വരും. ഒന്ന് ഇൻബിൽറ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറും പിന്നെ നമ്മൾ ഓഡിറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന എക്സ്ട്രാ ഉള്ള ഒരു അക്കൗണ്ടിങ് പാക്കേജ്. അപ്പോൾ ഒരു മെഷീൻ രണ്ട് അക്കൗണ്ടിങ് പാക്കേജസ് ഒരേ സമയം റൺ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡിറ്റ് റെക്കോർഡ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ അത് കോമൺ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ആക്ഷൻ, ഒബ്ജക്റ്റ്, പിന്നെ എക്സെപ്ഷൻ കണ്ടീഷൻ, റിസോഴ്സ് യൂസേജ്, പിന്നെ ടൈം സ്റ്റാമ്പ്. ഇത്രയാണ് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ അതിന് ആദ്യത്തെ എക്സാമ്പിൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ഇനിഷ്യേറ്റ് ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബ്ജക്റ്റിന്റെ കമാൻഡിനനുസരിച്ചിട്ടായിരിക്കും അതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് പെർഫോം ചെയ്യുന്നത്. ഡിഫറെന്റ് ക്ലാസസ് ആയിട്ട് ഒരു സബ്ജക്റ്റിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഓരോ ക്ലാസ്സും പരസ്പരം ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ക്ലാസസ് ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ഇനി അടുത്ത വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ആക്ഷൻ ആണ്. ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആണ്. സബ്ജക്റ്റ് ഒബ്ജക്റ്റിനെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ, അതിനെയാണ് നമ്മൾ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഡിക്ഷണറി സ്പെസിഫിക് ഓൾഡ് റെക്കോർഡ് എക്സാമ്പിൾ ആണ്. തേർഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ റിസപ്റ്റേഴ്സ് ഓഫ് ആക്ഷൻ, അതാണ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. നോർമലി ഫയൽസ്, റെക്കോർഡ്സ്, അതുപോലെ തന്നെ മെസ്സേജസ് ഇതെല്ലാം നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ്, പ്രിന്റേഴ്സ്, ടെർമിനൽസ്, ഇതെല്ലാം നമുക്ക് ഒബ്ജക്ട്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഒരുപക്ഷെ ആ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇമെയിൽ, ഇലക്ട്രോണിക് മെയിലിന്റെ റെസിപ്പിയന്റ് ആയിട്ട് ഒരു സബ്ജക്റ്റ് വരുമ്പോൾ ആ സബ്ജക്റ്റിനെയും നമ്മൾ എന്തായിട്ട് എടുക്കാറുണ്ട്, ഒബ്ജക്ട്സ് ആയിട്ട് ഐഡന്റിഫൈ നമ്മൾ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡ് റെക്കോർഡ് എക്സാമ്പിൾ ആണ് എക്സെപ്ഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴാണോ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ പെർഫോം അല്ലെങ്കിൽ ആക്ഷൻ പെർഫോം ചെയ്യുമ്പോൾ ഒരു എക്സെപ്ഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് റൈസ് ചെയ്യുന്നത്, അന്നേരം എക്സെപ്ഷൻ കണ്ടീഷൻ ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓഡ് റെക്കോർഡ്സ് എന്ന് പറയുന്ന അവിടെ എന്ത് ചെയ്യും, കീപ്പ് ചെയ്യും. ദെൻ അടുത്തത് റിസോഴ്സ് യൂസേജ് ആണ്. അത് ക്വാണ്ടിറ്റേറ്റീവ് എലമെന്റ്സ് ആയിരിക്കും അതിനകത്ത് ഇരിക്കുന്നത്. എത്രമാത്രം ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള യൂസേഴ്സ് എന്ന് പറയുന്ന റിസോഴ്സസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ
number of lines printed allengi displayed allengi number of records read allengi written adu pole enne system elapsed time usage elapsed time thodanguna resources ne pattiyulla information sahayikkum adu provide cheyunu ഏറ്റവും ലാസ്റ്റ് ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓർഡർ റെക്കോർഡിന്റെ എക്സാമ്പിൾ ആണ് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത്. ടൈം സ്റ്റാമ്പ് മീൻസ് ആ കറസ്പോണ്ടിങ് ഓപ്പറേഷന്റെ ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കീപ്പ് ചെയ്യും. അപ്പൊ ആ രീതിയിൽ സിമ്പിളും യൂണിഫോമും ആയിട്ടുള്ള കളക്റ്റീവ് ഇൻഫർമേഷൻ ആയിരിക്കും ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓർഡർ റെക്കോർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. നോർമലി നമ്മൾ ആ നേറ്റീവ് ഓർഡർ റെക്കോർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ നേറ്റീവ് ഓർഡർ റെക്കോർഡിനെ മാപ്പ് ചെയ്തിട്ടാണ് സിമ്പിളും യൂണിഫോമും ആയിട്ടുള്ള ഡിറ്റക്ഷൻ സ്പെസിഫിക് ഓൾഡ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് നമ്മൾ ചെയ്യാറ്. അപ്പൊ ഈ ഓൾഡ് റെക്കോർഡ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്കിനകത്തുള്ള ഡിഫറെന്റ് യൂസേഴ്സിന്റെ ഓൺ ഗോയിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നു. ഈ ഓഡിറ്റ് റെക്കോർഡ്സിനെ പിന്നെ എന്ത് ചെയ്യുന്നു, ഈ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിന് ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ട് ആ സിസ്റ്റത്തിനകത്ത് വരുന്ന ഇൻട്രൂഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡിറ്റക്ട് ചെയ്ത് അതിനെതിരെയുള്ള ഡിഫൻസീവ് ആക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ സ്വീകരിക്കും.